എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ വലിയ രീതിയിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇടിമുറി എന്ന് വിളിപ്പേരുള്ള യൂണിറ്റ് കമ്മിറ്റി റൂമിലുള്ള സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഒരുപക്ഷെ ഭാരവാഹികളും വിദ്യാർത്ഥികളും തമ്മിലുള്ള സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെയാണോ അജിത്ത്? അതായത് വിനീത സൂചിപ്പിച്ചതുപോലെ ഈ യൂണിറ്റ് കമ്മിറ്റി ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ച ഈ പ്രതിഷേധക്കാരും തമ്മിലുള്ള ഒന്ന് തള്ളുവാണ് ഇപ്പോൾ വലിയ ഇതിലേക്ക് വന്നത്. പിന്നെ പ്രവർത്തകർ എല്ലാവരും അതിന് പുറത്തിറങ്ങാൻ പറയുന്നു, അത് ഒന്നും തള്ളിയിലേക്കും വന്നു. തീർച്ചയായും വിനീത സൂചിപ്പിച്ചതുപോലെ ഇടിമുറി എന്ന് അറിയപ്പെടുന്ന കമ്മിറ്റി ഓഫീസിലേക്ക് കയറാൻ ശ്രമിച്ചതാണ് വലിയ സംഘർഷത്തിലേക്ക് വന്നത്. നോക്കിയതാ നമ്മള് യൂണിറ്റുകാർ നമുക്ക് വേണ്ടാന്നുള്ള അങ്ങോട്ട് കയറിയത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നാളെ തീവനുണ്ടോ എന്ന് കണ്ടറിയാം. അതെ 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 അങ്ങോട്ട് നോക്കാം, ക്യാമറ അങ്ങോട്ട് വെച്ചോ. അതെ, അതായത് യൂണിറ്റ് കമ്മിറ്റി ഓഫീസ് ഇവരെ ഇരിക്കാൻ ശ്രമിച്ച പ്രതിഷേധിച്ചാണ് ഇവിടെ വലിയ തോതിലുള്ള ഒരു. അജിത്ത്, നിലവിലെ യൂണിറ്റ് ഭാരവാഹികൾ ആരെങ്കിലും അവിടെ ഉണ്ടോ? അവരാണോ ഈ സമരക്കാരുമായി സംസാരിക്കുന്നത്? യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ ഉണ്ട് വിനീത. യൂണിറ്റ് കമ്മിറ്റി ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. അവരിൽ ചിലർ ഇവരോട് ആദ്യം ചർച്ചയ്ക്ക് ശ്രമിച്ചു, പിന്നീട് അത് ഉന്തുംതള്ളിയിലേക്ക് വന്നു. യൂണിറ്റ് കമ്മിറ്റി ഓഫീസിലേക്ക് ഇവർ കയറാൻ ശ്രമിച്ചപ്പോൾ അത് തടസ്സപ്പെടുത്തി. അതാണ് ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് ദൃശ്യങ്ങളിൽ കണ്ടത്. അത് ഇപ്പോൾ യൂണിറ്റ് ഭാരവാഹികൾ ചിലർ ഇവർ വിദ്യാർത്ഥികളുമായി സംസാരിക്കുകയാണ്. എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ് എഫ് ഐയുടെ ജില്ലാ ഭാരവാഹികൾ അടക്കം. ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകുന്ന യൂണിറ്റ് കമ്മിറ്റി എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയാണ് ഇപ്പോൾ ഉള്ളത്. എസ് എഫ് ഐ എന്താണ് സംഭവം എന്ന് പറയാൻ പറ്റുമോ? ഇവിടുത്തെ എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറി അപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു. പ്രവർത്തകർ എടുത്തുകൊണ്ടുപോയ എസ് എഫ് ഐയുടെ ബോർഡ്, അതായത് ഈ വിദ്യാർത്ഥികൾ തന്നെ ഇവിടെ എടുത്തുകൊണ്ട് പോയ എസ് എഫ് ഐയുടെ ബോർഡ് ഈ യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ തിരികെ കൊണ്ട് വയ്ക്കുകയാണ്. എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയോട് നമുക്ക് ചോദിക്കാം എന്താണ് ഇതിൽ സംഭവിച്ചത്, എന്താണ് നിങ്ങളുടെ ഒരു വിശദീകരണം ഇതുമായിട്ട് ഈ സംഭവത്തിൽ വന്നിട്ടില്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. തീർച്ചയായിട്ടും ഇവിടെ എടുക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധം വ്യക്തമാകുന്നുണ്ട്. അവർ പ്രതികരണത്തിന്, പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല. ഇത്തരത്തിൽ വിദ്യാർത്ഥിക്ക്, എസ് എഫ് ഐയുടെ തന്നെ അനുഭാവിയ ഒരു വിദ്യാർത്ഥിക്ക് കുത്തേറ്റ സംഭവമായുള്ള പ്രതിഷേധത്തിന്റെ വാർത്തകളോടെയാണ് എസ് അജിത്കുമാർ അടക്കമുള്ളവർ അവിടെ ഉള്ളത്. ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ തന്നെ എസ് എഫ് ഐക്കെതിരെ വലിയ ആരോപണം ഉന്നയിക്കുന്നു. പ്രതിഷേധവുമായി യൂണിറ്റ് കമ്മിറ്റിക്ക് മുമ്പിൽ എത്തുന്നു. ഈ സമയം അവിടെയുള്ള നിലവിലുള്ള നേതാക്കൾ ആരും തന്നെ പ്രതികരിക്കാൻ തയ്യാറല്ല. അവർ മാധ്യമ പ്രവർത്തകർക്കെതിരെയും ക്ഷോഭിക്കുന്നുണ്ട്. എല്ലാവരോടും ഇറങ്ങാൻ, ക്യാമ്പസിൽ നിന്ന് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു. രംഗത്തിറങ്ങിയ സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം. തീർച്ചയായും, അതായത് എസ് എഫ് ഐക്കെതിരെ എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങിയ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഈ ഇവരെല്ലാവരും മാധ്യമങ്ങൾക്കെതിരെ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നതെന്നത് ആ ഒരു കാഴ്ചയാണ്. എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ എസ് എഫ് ഐക്കെതിരെ രംഗത്ത് വന്ന ഒരു സാഹചര്യത്തിൽ മാധ്യമങ്ങളെ ഇവിടെ നിന്ന് മാറ്റാനുള്ളൊരു ശ്രമമാണ് ഇവിടെ നടത്തുന്നത്. ആ കാഴ്ചയാണ് ഏതാ. തീർച്ചയായിട്ടും നമ്മൾ എസ് എഫ് ഐയുടെ ഔദ്യോഗിക വിശദീകരണം എന്താണ് എന്ന് ചോദിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത്. എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ അല്ലെങ്കിൽ യൂണിറ്റ് ഭാരവാഹികളടക്കം അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർ നമ്മളോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടത്.